ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസി വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് June 16, 2024 നമ്മൾ രാവിലെ 9 മണിക്ക് വാട്ടർ ലീക്കേജ് ആയിട്ട് നമ്മൾ സൺ മെഡിക്കൽ ഹോസ്പിറ്റലിൽ 10 ആകുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ നമ്മൾ കാഷ്വാലിറ്റിക്കാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് നേരെ അമ്മൂനെ ലേബർ റൂമിലേക്ക് ആക്കിയിട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അറിയില്ല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ പോയാന്നാണ് തോന്നണേ. അതിനുശേഷം എന്നെ അമ്മൂൻ്റെ അടുത്തേക്ക് കയറ്റി കേട്ടോ. എന്നെ ഒരു 1 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കയറ്റി. അതിനുശേഷം അവിടെ വേറെ ആൾക്കാർ വന്നപ്പോൾ നമ്മളെ പുറത്തേക്ക് ആക്കി കേട്ടോ. അപ്പോൾ അമ്മയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ സമയമായി. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ വന്ന് തുടങ്ങി. കാരണം ഞാൻ എൻ്റെ ഉള്ളിലുള്ള സമയത്ത് അമ്മൂന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അമ്മൂൻ്റെ പെയിൻ വരുമ്പോൾ അമ്മൂൻ്റെ കൈ പിടിച്ച് ഞെക്കായിരുന്നു. അപ്പോൾ അമ്മ ഉള്ളിലുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ നടക്കണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്ക് വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ 9 മണിക്കാണ് നമ്മൾ വന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും വന്നിട്ടുണ്ട്. അമ്മൂനെയും ഉണ്ണീനെയൊക്കെ കാണാൻ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ അമ്മമാരുണ്ട്, അച്ഛന്മാർ, അമ്മാവന്മാർ, ഇതേ കുഞ്ഞി മാമന്മാരടക്കം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8 മണിയായപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു സർവിക്സ് ഒരു 7 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടുള്ളൂ. ഒരു 10 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയാലേ നമുക്ക് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ടെൻഷൻ കൂടി കൂടി വന്നു. ലിക്വിഡ് ലീക്കേജ് ആയ സ്ഥിതിക്ക് നമുക്ക് അധികം നേരം വയ്ക്കാനും പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ടെൻഷൻ എനിക്ക് എത്ര എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിനുശേഷം പിന്നെയും ഒരു 11 മണിക്ക് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പേപ്പറൊക്കെ സൈൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കൈയക്ഷരത്തിൽ തന്നെ എഴുതിയിട്ട് നമ്മൾ സൈൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതിപ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ ഒന്ന് വിറയ്ക്കാറുന്നുണ്ട്. കാരണം എനിക്ക് ഞാൻ മുമ്പ് അനുഭവിക്കാത്ത കുറേ കാര്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് സിസേറിയൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ സിസേറിയൻ ഞാൻ അധികം വിചാരിച്ചിട്ടില്ല. കാരണം അമ്മ നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്തിരുന്നു പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ നമ്മൾ ഒരു സുഖപ്രസവമാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ സിസേറിയൻ ആയി മാറിയത് ഇപ്പോൾ ഏകദേശം സമയം ഒരു 11 കാലമൊക്കെ ആയി കാണും കേട്ടോ. അപ്പോൾ അവിടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് എൻ്റെ മുഖത്ത്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ചിരിച്ച് കളിച്ചിരുന്ന ഞാനല്ല ഇപ്പോൾ. സോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് അഞ്ജനയുടെ ആൾക്കാരിലെന്ന് ചോദിച്ചിട്ട് ഒരു നേഴ്സ് വന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ തന്നെ നമ്മുടെ കുട്ടി നമ്മുടെ കയ്യിലേക്ക് വരുന്ന മനസ്സിലായി. അപ്പോൾ ഞാൻ മുമ്പ് തന്നെ ഒരു പ്രാക്ടീസ് പോലെ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്ത് നിന്നിട്ട് ഉണ്ണീനെങ്ങനെ എടുക്കണം എന്നുള്ളൊരിതിൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെയ്ത് നോക്കി. ആ ടൈമിൽ തന്നെയാണ് നമ്മളെ കയ്യിലേക്ക് ഉണ്ണീത് ഇപ്പോൾ വരും. ഇതാണ് ആ ഒരു നിമിഷം അവൻ എൻ്റെ കൈകളിലേക്ക് വന്നത്. നേഴ്സ് ആങ്കുഞ്ഞാന്ന് പറഞ്ഞു. ശേഷം എൻ്റെ കൈക്ക് അവനെ തന്നു കേട്ടോ. അത് എത്ര എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. അത്രയും ഒരു ഫീലിംഗ് ആയിരുന്നു. അതൊരു ഇതുവരെ അനുഭവിക്കാത്തൊരു ഫീലിംഗ് ആയിരുന്നു എനിക്കപ്പോൾ. അപ്പോൾ അവൻ എൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ടോ അവനെ. എനിക്കെന്തോ ഇതുവരെ അനുഭവിക്കാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അതെങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു അച്ഛനായി ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോയിട്ടപ്പോൾ. അതിനുശേഷം കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടായിരുന്നു. അപ്പോൾ പുറത്തു പോയി വാങ്ങി അതവിടെ കൊടന്ന് കൊടുത്തു. അതിനുശേഷമാണ് അമ്മൂനെ അവർ പുറത്തേക്ക് കിടന്നു കേട്ടോ. അമ്മൂനെ ഞാൻ കണ്ടു. അമ്മൂ നല്ല തണുത്ത് വിറച്ചൊരു ഫീലായിരുന്നു ആ ഒരു സമയത്ത്. അതിൻ്റെ ഉള്ളിൽ നല്ല എസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ടെൻഷനും പിന്നെ അതിൻ്റെ ഒരു ഫീലിംഗും ഒക്കെ കൊണ്ടാകുമ്പോൾ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും അമ്മൂനും. ഞങ്ങളുണ്ട് കേട്ടോ, പാപ്പാപ്പുറത്തുള്ള
അത് കഴിഞ്ഞൊരു 2 മണിക്കൂറിന് ശേഷം അമ്മൂനെ റൂമിലേക്ക് മാറ്റിയിട്ടു. അപ്പോൾ റൂമിൽ ഇത് എല്ലാവരും ഉണ്ട്. അല്ല, എല്ലാവരും കൂടിയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു 3 മണിയായി കാണും കേട്ടോ. 3 മണി ടൈമിലാണ് എല്ലാവരും ഇങ്ങനെ വട്ടം കൂടിയിരുന്നത്. അതിനുള്ളിൽ ഇപ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അമ്മൂനും എനിക്കും എല്ലാവർക്കും. അതൊരു നല്ലൊരു രസമായിരുന്നു അത്, ആ ഒരു സിറ്റുവേഷൻ. അതിനുശേഷം അമ്മു എന്നോട് അമ്മുവിൻ്റെ എക്സ്പീരിയൻസും അമ്മുവിന് നടന്ന കാര്യങ്ങളെല്ലാം എന്നോട് ഷെയർ ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മു അതിനുശേഷം കുഞ്ഞിനെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ നമുക്കൊരു 2 മണിക്കൂറിന് ശേഷം കൊണ്ടുതരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇപ്പൊ ഏകദേശം സമയം ഒരു 3:30-4 മണിയായിട്ടുണ്ടാവും. അപ്പൊ അതേ കുഞ്ഞിനെ നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ റൂമിലേക്ക് കൊടുന്നു കേട്ടോ. അപ്പൊ അതേ അമ്മയും എല്ലാവരും കുഞ്ഞിനത് ആദ്യമായിട്ട് കാണാണ് അമ്മ. അപ്പൊ എല്ലാവരും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കുഞ്ഞിനത് ഇപ്പൊ പാല് കൊടുക്കണം. അമ്മ ആദ്യമായിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ പോണ കേട്ടോ. പാലൊക്കെ കുടിച്ച് അവൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കണ്ണൊന്നും ഇതുവരെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതേ നല്ല ഉറക്കത്തിലാണ് തോന്നുന്നു. ആള് കണ്ണൊന്നും തുറക്കണില്ല. അതിനുശേഷം അമ്മ എടുത്തു. അമ്മ എടുത്തത് ഇങ്ങനെ പിടിച്ചപ്പോൾ ദേ കുഞ്ഞിതേ കഴുത്തൊക്കെ പൊന്തിച്ച് ചുറ്റും നോക്കുകയാണ് കേട്ടോ. അവൻ ജനിച്ചിട്ട് ദേ 2 മണിക്കൂർ ആയിട്ടുള്ളൂ, 2.5 മണിക്കൂർ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കണ്ണൊക്കെ തുറന്ന് ദേ ചുറ്റും കഴുത്തൊക്കെ പൊന്തിച്ച് എല്ലായിടത്തും നോക്കുകയാണ് ഇത് എന്താ സംഭവം. മുത്തച്ഛനെടുത്ത് കളിപ്പിക്കുകയാണ് കേട്ടോ. ദേ കുഞ്ഞിനെതേ കണ്ടില്ലേ, അവൻ ദേ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പൊ കണ്ണൊക്കെ അടച്ചിട്ട് നല്ല കൂട്ടമായിട്ട് ഉറങ്ങുകയാണ് മൂപ്പര്. അതിനുശേഷം രാവിലെ ആയിട്ടോ, രാവിലെ അതേ എൻ്റെ അമ്മയാണ്. അപ്പൊ എൻ്റെ അമ്മ എടുത്ത വഴിക്കിതേ അവൻ കഴുത്തൊക്കെ പൊന്തിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് കഴുത്തൊക്കെ പൊന്തിക്കുന്നുണ്ട്, നിങ്ങക്ക് കാണുമ്പോ മനസ്സിലാവാത്. അതിനുശേഷം നമ്മുടെ ബെഡിലൊക്കെ അവനെ കിടത്തി കേട്ടോ. അപ്പം നല്ല രീതിക്ക് ഉറങ്ങി അവൻ നല്ല മൂടി പുതച്ച്. അവൻ ഈ സമയത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മൂടി പുതച്ച് അവനെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യാം, അവൻ എന്താ ചുണ്ടോണ്ടും ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് കുടിക്കണ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവൻ. മുത്തച്ഛനാണെങ്കിൽ എത്ര എടുത്തിട്ടും മതിയാവണില്ല കേട്ടോ. കുറേ നേരം കൈവച്ച് കളിപ്പിച്ചു. അതിനുശേഷം എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കുറേ നേരം കളിപ്പിച്ചു കേട്ടോ. അവർ കുറേ നേരം നോക്കിയിരുന്നു. അതിനുശേഷം ഞാൻ വയറ്റിലായിരുന്നപ്പോൾ കുറേ പാട്ടൊക്കെ പാടി കൊടുത്തിരുന്നു. അപ്പം ഞാനിപ്പോൾ അത് പാടി നോക്കുകയാണ്. അവൻ എന്നെ റെക്കഗ്നൈസ് ചെയ്യണ്ടോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കുകയാണ്. ഒരു കഥ പറയാം ഈ പുല്ലാം കുഴലിൽ കഥ പറയാം പൂഞ്ച പാടാലോ പൂഞ്ചേലാടാലോ പൊന്നീവാവോ. അപ്പം നമ്മൾ 2 കൈയിലെന്തെങ്കിലും മിറ്റൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവൻ്റെ 2 കൈ എപ്പോഴും മുഖത്താണ് കേട്ടോ. അപ്പം മുഖത്തും നഖം കൊണ്ടിട്ട് ഇങ്ങനെ പാട് വന്നു തുടങ്ങി. അപ്പോഴാണ് നമ്മളത് ഇട്ട് കൊടുത്തത്. ഈവൻ 5th മന്തിൽ നമ്മളെ സ്കാനിങ്ങിൽ തന്നെ 2 കൈയും മുഖത്തായിരുന്നു കേട്ടോ. അപ്പോൾ ജനിച്ചു കഴിഞ്ഞപ്പോഴും അതുതന്നെയാണ് മുപ്പരാളുടെ പണി. അപ്പോൾ നമ്മൾ 2 കൈയിലും മിറ്റൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. Yeah.
അവൻ വായയിലും മൂക്കിലും കണ്ണിലും എല്ലായിടത്തും ഈ കൈ കൊണ്ടുപോകണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് ഇട്ട് കൊടുത്തത്. അതിനുശേഷം അച്ചോൾ വന്നിട്ട് എടുത്തു കേട്ടോ. അച്ചോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവൾ അവളെ വിളിപ്പിക്കുന്ന അച്ചോളെന്നാണ് കേട്ടോ. അച്ചോൾ മാത്രമല്ല കേട്ടോ, ദേ അളിയനും കൂടെ ഉണ്ട് കേട്ടോ. അതൊക്കെ രണ്ടുപേർക്ക് നല്ല ഇഷ്ടമായി. രണ്ടുപേരും ഉണ്ണിനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ അമ്മൂന് ചോറൊക്കെ വാരി കൊടുത്തു. അമ്മു കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ട് ഇതിങ്ങനെയാണ് കഴിച്ചിരുന്നത് കേട്ടോ. ഇതിപ്പോ രണ്ടാമത്തെ ദിവസമായിട്ടോ. രണ്ടാമത്തെ ദിവസം ദേ അമ്മ വന്നെടുത്തപ്പോ ദേ തലയൊക്കെ പൊന്തിച്ച് അവൻ ചുറ്റും നോക്കാണ് കേട്ടോ. നിങ്ങക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദേ അവൻ തലയൊക്കെ പൊന്തിച്ച് ചുറ്റും നോക്കാണ്, കണ്ണൊക്കെ തുറന്നിട്ട് കേട്ടോ. രണ്ടാമത്തെ ദിവസമായിട്ടുള്ളതെന്ന് പറയണം. അതിനുശേഷം അമ്മ ദേ കാലിനിങ്ങനെ കെടുത്തി കൈയും വെച്ചിട്ട്. അപ്പം ഒരാൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അതിനുശേഷം ഒരു മൂന്നാമത്തെ ദിവസം തന്നെ നമ്മൾ ഡിസ്ചാർജ് ആയിട്ടോ. അതായത് സിസേറിയൻ കഴിഞ്ഞിട്ടൊരു മൂന്നാമത്തെ ദിവസമാണിത്. അന്ന് തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തു. കാര്യങ്ങളൊക്കെ എല്ലാവരും ഓക്കെയാണ്. ഉണ്ണിയും അമ്മും എല്ലാവരും ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇതേ പുറത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇതേ ഒരു പുതിയ മെമ്പറും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് അമ്മൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അമ്മൂൻ്റെ പപ്പി അമ്മയാണത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. അതിനുശേഷം എന്താ, നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. കാറ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഇതേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അമ്മൂൻ്റെ കസിൻസ്, അതായത് നമ്മുടെ റിദൂട്ടൻ്റെ മാമന്മാർ, റിദൂട്ടിൻ്റെ മാമന്മാരെല്ലാം അവിടെ ഒപ്പിച്ചിട്ടുണ്ട്. കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കയറിയിട്ട് കാണാമല്ല. അപ്പൊ നമ്മുടെ ഉണ്ണീനെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഉണ്ണീനെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറ്റാൻ പോവാണ് കേട്ടോ. അപ്പോ ദാ നമ്മൾ കയറാൻ പോവാണ്. നമ്മളിതേ കയറി കയറിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിതേ യാ കയറി, വലത് കാല വെച്ച് തന്നെ കയറി കേട്ടോ രണ്ടുപേരും. അവിടെ കുഞ്ഞച്ചന്മാരും അമ്മായിമാരും കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞിനെല്ലാവരും നോക്കുകയാണ്. അപ്പോൾ അവർ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ അളിയൻ്റെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മൂൻ്റെ ബ്രദറാണ് അവിടെ ഇരിക്കുന്നത്, അതായത് എൻ്റെ അളിയൻ. അളിയൻ്റെ അവിടെ നിന്ന് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മൂതിയ ഡെക്കറേഷനൊക്കെ പോയി നോക്കി, എല്ലാം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഇനി കേക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറച്ച് ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയത്.
അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ താങ്ക് യു ഓൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. താങ്ക്സ് അലോട്ട്.